ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വരുന്നില്ല ഞാനും ചച്ചും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് എങ്ങനെയാണ് കാണിക്കാനാണ് ആക്ച്വലി വരുൺ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാമെന്ന് വെച്ചു എൻ്റെയും ചച്ചുവിൻ്റെ പക്ഷേ ഞാൻ എപ്പോഴും എണീക്കുമ്പേ ഞാൻ മറന്നു പോകും ക്യാമറ എടുക്കാൻ ഞാൻ വേഗം തന്നെ എണീറ്റ് പിന്നെ നമുക്ക് പാല് കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും പിന്നെ ഓർക്കണം ഷോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഇനി എപ്പോഴെങ്കിലും അതിന് പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്തായാലും നമുക്കൊരു ഈവനിങ് വ്ളോഗ് കാണാം ഞങ്ങളുടെ ഒരു കുറച്ച് സമയം അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് ഇവളെ കുളിപ്പിച്ചിട്ടില്ല ഇവളെ കുളിപ്പിക്കണം ആദ്യം തന്നെ അതിനുള്ളിൽ കുറച്ച് പാത്രം കഴുവാനുണ്ട് പിന്നെ ഇവക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കണ ആ ഒരു പാത്രം കഴുവാനുണ്ട് എന്നിട്ട് ഇവക്ക് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അതുവരെ നമ്മുടെ ചച്ചുവിൻ്റെ ഒരു കിടത്തണ ഒരു സാധനമുണ്ട് താഴത്ത് അതിലാവുമ്പോൾ അവൾ കണ്ടുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരുന്ന അവളെ കിടന്നോളും കുറച്ച് നേരം അപ്പം നമുക്ക് അവളെ പയ്യെ കിടത്താം പിന്നെ നിങ്ങൾക്ക് വേറൊരു കൂട്ടം കാണിച്ചാലോ കണ്ടോ ട്രെഡ്മില്ല് വാങ്ങിച്ച് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചാണ് പുതിയത് വാങ്ങിച്ചല്ല പഴയത് ആൾക്കാർ വിൽക്കാൻ വച്ചേക്കണത് കാരണം എനിക്കെന്തായാലും ജിമ്മി പോക്ക് ഇവളെയും വെച്ചുകൊണ്ട് നടക്കില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജിമ്മി പോകുക എന്നുള്ളത് വരുണ്ട് പോകാൻ പറ്റും എനിക്ക് പോകാൻ പറ്റില്ല സോ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഓടാമെന്ന് വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് നടക്കില്ല ഞാൻ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇവിടെ വച്ചിട്ട് ഓടും അത് കഴിഞ്ഞിട്ട് പിന്നെ വരും വന്ന് കഴിയുമ്പോൾ വൈകുന്നേരം കുറച്ച് നേരം ഓടും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഓടി ഇനിയിപ്പോൾ ഇവിടെ കുളിപ്പിച്ച് ഇവക്ക് പാല് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോടെ ഓടാമെന്ന് വെച്ചു അപ്പോൾ നമുക്കിനി ഇവിടെ നമ്മുടേതേ കണ്ട ഇതിൽ ഏതാണ് ഷൂ എൻ്റെ വയറല കാണണേ ഇതിൽ കിടത്തിയിട്ട് നമുക്ക് പയ്യെ പാത്രം കഴുകുവോം ഇവക്കുള്ള പാലെടുത്ത് വെക്കണം ഇവക്ക് കുപ്പി അല്ല ശരി ഇവക്ക് കുളിക്കാനുള്ള വെള്ളം എടുത്തു വെക്കാം ഓക്കെ ചേച്ചു കുളിച്ചാൻ പോവാന്ന് പറ ഹേ ഗൈസ് പറ ഞാൻ കുളിച്ചാൻ പോവാണ് പറ വേണ്ട നോട്ട് ഇൻട്രസ്റ്റഡ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാ വണ്ണം കുറഞ്ഞ ചേച്ചി എനിക്ക് വണ്ണമൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ വണ്ണമൊക്കെ അതെ ഒരു പൊടിക്ക് അതായത് ഈ മെഷീൻ വാങ്ങിച്ചു വെച്ച പിന്നെ ഒരു പൊടിക്ക് കുറഞ്ഞു അതല്ലാതെ എനിക്ക് വണ്ണമൊന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ എത്ര 68 കിലോ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പ്രസവിക്കാൻ പോണതിന് മുമ്പ് നോക്കിയപ്പോൾ കണ്ട് 72-73 അത്രയും കണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ 68 കിലോ തന്നെ ഉണ്ട് വയറ് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ വയറ് കുറഞ്ഞു ഇനിയും പക്ഷെ പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ട് ഫ്ലാറ്റ് ആയിട്ടില്ല പണ്ടത്തെ പോലെ എന്നാലും ഇപ്പോഴും വയറും ഉണ്ട് അപ്പോൾ അതിനാണ് കുറച്ച് എക്സസൈസ് ചെയ്ത് മാറ്റാമെന്ന് ചോദിച്ചു അതുപോലെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ വെയ്റ്റ് ലോസും അതേപോലെ ഈ വയറ് കുറയലും ഇതൊക്കെ ഫുഡ് കഴിക്കാതിരുന്ന കൊണ്ടൊന്നും ഇതൊന്നും കുറയുമൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് ഞാൻ ഈ പ്രസവം കഴിഞ്ഞേ പിന്നെ വരും ജോലിക്ക് പോയ പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ ഒരു കാപ്പിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത് വരുൺ വൈകുന്നേരം 4:30 വന്നു കഴിയുമ്പോഴാണ് വീണ്ടും ഒരു കാപ്പി കുടിക്കും ഭയങ്കര മെച്ചപ്പാണെങ്കിൽ എന്തെങ്കിലും ഒന്നേരം കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ പിന്നെ രാത്രി 10:30-11 ചോറ് കഴിക്കണേ ഇതാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അതാണ് ഡെയിലി ഞാൻ ഒരു നേരം ഒക്കെ കഴിക്കണുള്ളൂ എന്നിട്ടും എൻ്റെ വെയിറ്റിന് ഒരു മാറ്റമൊന്നും ഇല്ല കേട്ടോ അത് വേറൊരു സത്യം അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട നമുക്ക് വേഗം പാത്രം കഴുകി വെച്ച് ഇവക്ക് കുളിക്കാനുള്ള പാത്രവും കഴുകിയിട്ട് ഇവിടെ കുളിപ്പിക്കാം എന്തിനാ ചച്ചു ഒച്ചയെടുത്ത് ചച്ചമ്മ എന്തിനാ ഒച്ചയെടുത്തെന്ന് പറഞ്ഞു ചച്ചമ്മ ഗുഡ് ഗേളാന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കണേ അല്ലേ ആ പിന്നെ എന്തിനാ ഒച്ചയെടുത്ത് അവക്ക് ആക്ച്വലി വിശന്നു തുടങ്ങി പിന്നെ
ഞാനിവ് ബ്രസ്റ്റ് ഫീഡ് അല്ല ചെയ്യണേ, എന്താ പറയുക, ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നത്. ഞാൻ മനഃപൂർവ്വം കൊടുക്കണതല്ല കേട്ടോ. ഇവൾ പ്രീമെച്ചുവറായി ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ടൈമിന് ഇവക്ക് വലിച്ചു കുടിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പ്രിഫർ ചെയ്തത് ആ ടൈമിന് കുപ്പിപ്പാൽ കൊടുക്കാനായിരുന്നു. പിന്നെ ഇവർക്ക് ഇവക്ക് ശക്തിയൊക്കെ ഉണ്ടായി വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേക്കും പിന്നെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും ഇവൾ എന്ത് ചെയ്താൽ കുടിക്കണ്ടായിരുന്നില്ല. ഒത്തിരി ട്രൈ ചെയ്തു, ഇവൾ എന്ത് ചെയ്താൽ കുടിക്കില്ല. എത്ര വിശന്നിരിക്കുകയാണെങ്കിൽ പോലും കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവളിപ്പോൾ കുടിക്കണേ കുപ്പിപ്പാലാണ് ചച്ചുമാ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അഞ്ചാം മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവൾ 4 മാസം കഴിഞ്ഞു. 5-ാം മാസത്തിലേക്ക് ഇവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഇല്ലേ പൊന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവളിവിടെ കിടത്തി ഇവക്ക് വെള്ളം എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇവക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാം. ഇവളിവിടെ കിടത്തിയിട്ട് പോയാൽ ഇവൾ മിടുക്കിയായിട്ട് കിടക്കുമോ ചുമ്മാ? അപ്പോൾ ഗൈസ് ഞാനൊന്ന് അവളെ കുളിപ്പിച്ചിട്ട് വേഗം വരാം കേട്ടോ. ഓ ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ക്രീമിട്ട് ഉടുപ്പിട്ട് പാല് കുച്ചിട്ട് കാണാട്ടോ. പറ ചൊച്ചുന്ന് വിശന്ന് തുടങ്ങി. ഞങ്ങൾ പാല് കുടിച്ചിട്ട് വരാട്ടോ. ആ പോട്ടെ, പാല് കുച്ചൂന്ന് പറ ചച്ചു. ആ പാല് കുച്ചൂന്ന് പറ. ഇതേ ക്യാമറയിലേക്ക് നോക്ക, നോക്കി ഇനി വായി കൈയിട്ട് കക്കണം. അതാണ് എൻ്റെ കൊച്ചിൻ്റെ ഉദ്ദേശം അല്ലേ? ആ ചച്ചുവിനെ അവിടെ കിടത്തിയിട്ട് ഞാൻ പയ്യെ ഇവളുടെ കുളിപ്പിച്ച ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കണം. എന്നിട്ട് വരുൺ വരാറായിട്ടുണ്ട്. വരുണിൻ്റെ ചായ ഇളപ്പിച്ച് വയ്ക്കണം. അതൊക്കെയാണ് ഇനി ഇപ്പം. അതേപോലെ ഇന്ന് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, കാരണം ഇന്നലെ ഞാൻ ചോറും ബീട്രൂട്ട് പച്ചടിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കടലക്കറി ഇരിക്കുന്നുണ്ട്, പയറുകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് ഫുഡായിട്ട് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കും. കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് ഓട്സിൻ്റെ ഉപ്പുമാവ്, കഞ്ഞി, ഊത്തപ്പം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഓട്സ് വറുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പം ടൈം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ റവ കൊണ്ടുള്ള ഉപ്പുമാവേ ഉണ്ടാക്കുകയുള്ളൂ. അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ചായ വേറെ ഇന്നത്തേക്ക് ഇനി ഒന്നും ഉണ്ടാക്കണ്ട. വല്ലപ്പോഴുമാണ്, ഇപ്പോൾ കുക്കിയിലൊക്കെ വളരെ കുറവാണ്, സമയം കിട്ടില്ല. വരുൺ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ കല്ലിപ്പാരു ചമ്മതിക്കില്ല അല്ലേ? കിടത്തിയിട്ടുണ്ട് ഒരു കുറച്ച് നേരം. അവളിവിടെ കിടന്നോളൂ, ഒരു കുറച്ച് നേരം കിടക്കുള്ളൂ. അപ്പോഴത്തേക്കും വരും വരുമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, ചായ വയ്ക്കാം. ഒപ്പം തന്നെ ഇവളുടെ കുപ്പികളെല്ലാം ഡെയിലി സ്റ്റെറിലൈസ് ചെയ്യണല്ലോ. അപ്പൊ ഞാനെപ്പോഴും വൈകുന്നേരമാണ് സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കാറ്. അപ്പൊ നമുക്ക് ഇവളുടെ കുപ്പികള് ചില്ലുപ്പ് ഇച്ചിരി വലുതായതുകൊണ്ട് 2 പാത്രത്തിൽ വെക്കേണ്ടി വരും.
നമ്മൾ ചായയും രണ്ട് പാത്രത്തിൽ ഇതും വെച്ചിട്ടുണ്ട് അവളുടെ കുപ്പിയും. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോണത് എനിക്ക് ഞാൻ ഓട്സ് ഉണ്ടാക്കുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സുഖം ഓട്സ്. ഓട്സ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വറക്കണം. തൽക്കാലം ഞാനിന്ന് നമ്മുടെ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കണുള്ളൂ. അപ്പം എന്നാൽ റവ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഉള്ളി പച്ചമുളകൊന്നുമില്ല, പച്ചമുളക് തീർന്നുപോയി, മറ്റേ മുളകും തീർന്നുപോയി. അപ്പം മുളക് ഇടനില്ല തൽക്കാലം. ഉള്ള സാധനങ്ങൾ വെച്ച് കുറച്ച് ഉള്ളിയിടും, ഒരു കുറച്ച് ഉള്ളിയിടും, കുറച്ച് ക്യാരറ്റ്, ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റ്. അപ്പം ഞാൻ ഈ ഓട്സ് ഉപ്പുമാവിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ അരിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ചു, ടൈം കിട്ടിയപ്പോൾ. കാരണം അല്ലെങ്കിൽ എനിക്ക് നടക്കില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് ഈ ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടും. ഹെൽത്തി അല്ലേ, ഇപ്പം എല്ലാം ഹെൽത്തിയാണ് തിന്നുന്നത് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കുക്ക് ചെയ്യാൻ മടി ഉള്ളപ്പോഴൊക്കെ ഞാൻ സ്ഥിരം ഷവർമയോ ഷവർമ ഷവർമയോ ഷവർമ. എനിക്ക് അങ്ങനെ ഈ ഗർഭിണി ആയപ്പോൾ മുതൽ തുടങ്ങിയ മടിയാണ്. ഇതുവരെ ആ മടി മാറിയിട്ടില്ല. ഇപ്പം പിന്നെ ഇവിടെ ഉള്ളവരുടെ മടി മാറാനായിട്ട് ഇവിടെ സമ്മതിക്കണില്ല. അപ്പം അത് കാരണം ഇനി എന്താവും അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് ഉപ്പുമാ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും തുടങ്ങാം. വരുൺ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിപ്പോൾ ചെയ്തു വയ്ക്കാം. ഓക്കെ. അപ്പൊ ഞാൻ കട്ടപ്പണിയൊക്കെ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതെപ്പോ പ്ലാൻ ചെയ്ത്? ഈവനിംഗ് ഇൻ ഹർ ലൈഫ്. എന്ത് ചുമ്മാ മടി പിടിച്ചു വിട്ടിരിക്കുക, അത് തന്നെ. അപ്പൊ ഞാനത് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ എന്തായാലും ബാറ്ററി തീരാൻ പോവാ. അപ്പൊ ഈ ഈവനിങ് ഡേ ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കൊണ്ട് നിർത്താം. ഞാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോ ഒരു സാറ്റർഡേ നമുക്ക് ഒരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കുന്നു. കുറെ നാളായിട്ട് വിചാരിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. കൊച്ചിണ്ടായിട്ട് 4 മാസം പറ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ. ക്യാമറ കൈ പിടിച്ച കാലം പറഞ്ഞ പോലെ. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നവരെ ഇടിപ്പണ്ടേ ടാറ്റ കൊടുത്തേ ടാറ്റ ടാറ്റ കൊടുക്കുക.